ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ തൊലിച്ച് വെറുതെ കളയുകയാണ് പതിവ്. എന്നാൽ ഇതിനെക്കൊണ്ട് ഒരുപാട് ഗുണകരമായ ഉപയോഗങ്ങളുണ്ട്. അത് മിക്കവർക്കും അറിയില്ല. ആ ഒരു ഉപയോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ ഞാനൊരു തോർത്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് വെളുത്തുള്ളിത്തോല് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒരു കീ രൂപത്തിൽ നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം. ഇനി ഈ ഒരു കീ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഈ ഒരു കീ നമ്മൾ കിടക്കുന്നതിൻ്റെ ബെഡിൻ്റെ സൈഡിൽ വെക്കുക. കുളി കഴിഞ്ഞിട്ടുള്ള ജലദോഷം ചുമ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ബെഡിൻ്റെ സൈഡിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് മണത്തുകൊണ്ടിരുന്നാൽ നല്ലൊരു ആശ്വാസമുണ്ടാവും. മാത്രമല്ല സൈനസിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു മരുന്ന് കൂടിയാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് മണക്കുന്നത്. അടുത്തതായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലോട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിത്തൊലി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തിളക്കണം. ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളച്ച് ഈ ഒരു വെളുത്തുള്ളിത്തോലിൻ്റെ കളറൊക്കെ ഒന്ന് മാറണം. ഇനി ഈ ഒരു വെള്ളം നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളമാണ് ആവശ്യം. അരിച്ചെടുത്ത വെള്ളം ഞാനൊരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു വെള്ളം നമ്മൾ ചെടികളിലൊക്കെ വെള്ളീച്ചയെ കാണാറുണ്ട്. ആ ഒരു വെള്ളീച്ചക്ക് ഇലയുടെ അടിഭാഗത്തായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വെള്ളീച്ചയൊക്കെ 2 ദിവസം ഇത് ചെയ്താൽ വെള്ളീച്ചയൊക്കെ പോയി കിട്ടും. ഇലയുടെ അടിഭാഗത്താണ് കേട്ടോ സ്പ്രേ ചെയ്യേണ്ടത്. ഈ ഒരു വെള്ളം നമ്മൾ തറയുടെ സൈഡിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ ജന്തുക്കളൊന്നും വരില്ല എന്ന്. ഈ ഇതിൻ്റെ ഒരു സ്മെല്ല് കൊണ്ട് പാമ്പ് പോലെയുള്ള ഈ ജന്തുക്കളൊന്നും പെട്ടെന്ന് നമ്മൾ വീടിനകത്തൊന്നും വരില്ല. ഇനി ഈ ഒരു ഉള്ളിത്തോല് വെച്ചിട്ട് നമുക്ക് ആയുർവേദത്തിൽ കിട്ടുന്ന നാച്ചുറലായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ഡൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതങ്ങനെ അധികം ആർക്കും അറിയില്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിനായിട്ട് നന്നായിട്ട് ഉണങ്ങിയ ഉള്ളിത്തോല് നമ്മൾ ഒരു പാനിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കറുപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കറുപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് കറുപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇതൊരു ബൗളിലാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക. എന്നിട്ട് ഒരു 7 ദിവസം നമ്മൾ വെളിച്ചം കാണാതെ ഒരു ഇരുട്ടുള്ളിടത്ത് നമ്മൾ ഈ ഒരു ഗ്ലാസ് ടിന്നിലാക്കിയതിന് ശേഷം ഇത് അടച്ചു വെക്കുക. 7 ദിവസത്തിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മാസത്തിൽ 2 തവണ ഇത് ഉപയോഗിക്കാം. നാച്ചുറലായിട്ടുള്ളത് കാരണം ഇത് നമുക്കൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. കുളിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ തേച്ച് നന്നായി പിടിപ്പിച്ചതിന് ശേഷം കുളിക്കുമ്പോൾ നമുക്ക് കേക്ക് കളയാം. ഓക്കെ, പെൺകുട്ടികളെ വീട്ടിൽ പ്രസവിച്ചെടുക്കുമ്പോൾ നമ്മൾ മുടിയൊക്കെ തൊണ്ടവേദന നീർദോഷമൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ പുകയിടാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇല്ല ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ഉള്ളിത്തോല് കൂടെ ചേർത്ത് പുകച്ചാൽ വളരെ നല്ലതാണ്. മാത്രമല്ല ഈ ഒരു ഉള്ളിത്തോല് നമ്മളെ പച്ചക്കറിയുടെ തണ്ടിൻ്റെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ ഒരു നല്ല ഒരു വളവും കൂടിയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, കൂടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മടുക്കില്ലേ. താങ്ക് യു.